Write a quadratic polynomial, sum of whose zeros is 2 root 3 and their product is 2. അപ്പോൾ നമുക്ക് ഇവിടെ സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും തന്നിട്ടുണ്ട്. നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതണം. അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് വെച്ചാൽ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റയാണ്. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 root 3. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതണം അല്ലേ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതുന്ന ഇക്വേഷൻ എന്താണ്? ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് പോളിനോമിയൽ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് 2 root 3, എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് 2. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. Find the sum and product of zeros of p of x is equal to 2 into x square minus 3 plus x. ഇതിൻ്റെ സീറോസിൻ്റെ സമ്മും പ്രൊഡക്റ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 × x² − 3 + x. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മാത്രമേ നമുക്കിത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫോമിൽ കിട്ടത്തുള്ളൂ അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. 2 × x² = 2x². 2 × -3 = -6 + x. വീണ്ടും നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. 2 x² + x − 6. ഇനി നമ്മൾ ഇതിൻ്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കൂടെ കോയഫിഷ്യൻ്റ് ഉണ്ട്. കോയഫിഷ്യൻ്റ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ഈ 2 ഉം 6 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 12 എന്ന് കിട്ടണം. അതായത് 2 × -6 = -12. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -12 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ +1 കിട്ടണം. അതായത് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 ആഡ് ചെയ്യുമ്പോൾ +1 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 9th പഠിച്ചിരുന്നു, ഈ 12 ഫാക്ടേഴ്സ് എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെയാണ് 12 ഫാക്ടേഴ്സ്? 1, 2, 3, 4, 6, 12. അപ്പോൾ ഇതിനകത്തുനിന്ന് 1 കിട്ടാൻ മാർഗമുള്ളത് എന്താണ്? 4 ഉം 3 ഉം മാത്രമാണ് അല്ലേ. 1 പ്ലസും 1 മൈനസും ആയിട്ട് എടുത്താൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമുക്കിവിടെ +1 ആണ് വേണ്ടത്. അതുകൊണ്ട് ബിഗ് നമ്പറിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 4 + -3 ചെയ്താൽ നമുക്ക് 1 കിട്ടും. 4 × -3 ചെയ്താൽ നമുക്ക് -12 കിട്ടും. അപ്പോൾ ഈ എക്സിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4x − 3x എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക്, അപ്പോൾ ഇവിടെ നമുക്ക് സീറോസ് ആണ് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇത് ഈസ് ഈക്വൽ ടു 0 എന്ന് ഇവിടെ കൊടുത്തു പോകാം കേട്ടോ. അപ്പോൾ 2x² ഈ എക്സിനെ ഞാൻ +4x − 3x എന്ന് എഴുതുന്നു. ഇപ്പോൾ ഇതെന്തായി? രണ്ടും കൂടെ ചേർന്ന് +x ആയി. −6 = 0. ഇനി ഇതിനെ റീഗ്രൂപ്പ് ചെയ്തിട്ട് കോമൺ എടുക്കുന്നു. കോമൺ ഇവിടെ എന്തുണ്ട്? 2x കോമൺ ആണ്. ബാക്കി ഇവിടെ x + 4x − 2x എടുത്താൽ ബാക്കി 2. ഇനി ഇവിടെ നമുക്ക് 3 കോമൺ എടുക്കാം. ബാക്കി ഇവിടെ x. അപ്പം ഇവിടെ ബ്രാക്കറ്റിന് വെളിയിൽ മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടുമ്പോൾ സൈൻ ചേഞ്ച് ആയി പ്ലസ് ആകും. 6 × 3 എടുത്താൽ ബാക്കി 2 = 0. ഇനി ഇവിടുന്ന് x + 2 കോമൺ എടുക്കാം. x + 2 കോമൺ എടുത്താൽ ബാക്കി 2x − 3 = 0. അപ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടി, x + 2 ഉം 2x − 3 ഉം. ഇതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. x = 2 ഇപ്പുറത്ത് പോകുമ്പോൾ -2 ആവും. ഇവിടെ നിന്ന് എന്താവും? x = -3 ഇപ്പുറത്ത് പോകുമ്പോൾ +3, 2 ഇപ്പുറത്ത് പോകുമ്പോൾ -2. അപ്പോൾ x = -2 ഉം x = 3/2 ഉം നമുക്ക് സീറോസ് ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് സമ്മും പ്രൊഡക്റ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് ആൽഫയെ നമുക്ക് -2 ആയിട്ട് എടുക്കാം, ബീറ്റായെ നമുക്ക് 3 ബൈ
ടൂവും ആയിട്ട് എടുക്കുക. അപ്പൊ സം ഓഫ് സീറോസ് എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ടു പ്ലസ് ത്രീ ബൈ ടു. എൽ സി എം എടുക്കുമ്പോൾ ഇവിടെ ടു ഇൻറ്റു നെഗറ്റീവ് ടു ബൈ ടു എന്നാവും. ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഫോർ ബൈ ടു പ്ലസ് ത്രീ ബൈ ടു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വൺ ബൈ ടു. അപ്പൊ സം ഓഫ് സീറോസ് കിട്ടി നെഗറ്റീവ് വൺ ബൈ ടു. അടുത്ത പ്രൊഡക്റ്റ് ഓഫ് സീറോസ്, ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ടു ഇൻറ്റു ത്രീ ബൈ ടു. ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും, ബാക്കി നെഗറ്റീവ് ത്രീ.